ബഹുമാനപ്പെട്ട ഖുറാ തങ്ങളെ വെറുകളെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തങ്ങളെ വെറുകൾക്ക് യാതൊരു ചാടയും ഇല്ല. ഒരു സാധാരണ കുപ്പായം, സാധാരണ കിട്ടുന്ന തലയിലേക്ക് നിങ്ങളെ എത്ര വലിയ സ്ഥലത്ത് കൊണ്ടുപോയാലും എവിടെ പോയാലും തങ്ങളെ പോകുന്ന പോക്ക് അങ്ങ് പോകും. കാരണം ജനങ്ങളെ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുകയോ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുകയോ ചെയ്യുക എന്ന നയത്തിന് പകരം അവിടുന്ന് ആ ജീവിക്കുന്ന ശൈലിയിൽ തനിക്ക് ശരിയാണെന്നും ബോധ്യപ്പെട്ട ഒരു വിഷയത്തിൽ ഒരിഞ്ച് മാറൂല. ഞാൻ പലപ്പോഴും പല വിഷയത്തിലും സംസാരിച്ചു നോക്കിയിട്ടുണ്ട്. മാനവറുകൾക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടത് അത് എനിക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടോളൊന്നില്ല. സ്വന്തത്തിൽ ശരിയാണെന്ന് ബോധ്യപ്പെട്ട വിഷയത്തിൽ ഒരിഞ്ച് മാറൂല. അങ്ങനെയുള്ള ഒരു ഉറപ്പ്, ഒരു യഖീൻ അത് തങ്ങളെ വെറുകൾക്കുണ്ടായിരുന്നു. അല്ലാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്ക. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇബാദത്തുകൾ നമ്മളെല്ലാം മരണത്തിന് വേണ്ടി ഒരുങ്ങണം. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്ക് തങ്ങൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും വർദ്ധിപ്പിച്ചു കൊടുക്ക. തങ്ങളവരുടെ ദുആയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദുആയിൽ അല്ലാഹുമ്മ ജഅലി തഖ്‌വാ സാദനാ, അതാണ് ആവർത്തിച്ച് ദുആ ചെയ്ത്. നമുക്ക് തഖ്‌വ വേണം. തഖ്‌വ എന്ന് പറയുന്നത് അതിന്റെ ഉറവിടം മനുഷ്യന്റെ ഖൽബാണ്. അത്തഖ്‌വാ ഹാഹുനാ, തഖ്‌വ ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ അഹങ്കാരവും അസൂയയും വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പുമൊന്നുമില്ലാതെ തെളിഞ്ഞ മനസ്സ് വേണം. ഖൽബുൻ സലീം, അല്ലാത്തവർക്കൊന്നും ഉപകരിക്കുകയില്ലെന്നല്ലേ ഖുർആൻ പറഞ്ഞത്?